പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനെ കുറിച്ച് ചിലർ നിരന്തരമായി നടത്തുന്ന അപവാദ പ്രചരണങ്ങൾ തള്ളിക്കളയണമെന്ന് എം വിജിൻ MLA. പാവപ്പെട്ട ജനങ്ങളുടെ ആശ്രയ കേന്ദ്രമായ മെഡിക്കൽ കോളേജിനെ സംരക്ഷിക്കേണ്ടത് ജനങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. 2019 സർക്കാർ ഏറ്റെടുത്ത പരിയാരത്തെ മെഡിക്കൽ കോളേജ് പരിമിതികളെ അതിജീവിച്ച് പുരോഗതിയുടെ പാതയിലാണ്. 34 കോടിയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് നിലവിൽ നടക്കുന്നത്. ഇതോടൊപ്പം അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലുൾപ്പെടെ മാറ്റങ്ങൾ വരികയാണ്. ഈ സമയത്ത് തന്നെയാണ് ചിലർ അപവാദ പ്രചരണങ്ങളുമായി നിരന്തരം മെഡിക്കൽ കോളേജിനെ അപകീർത്തിപ്പെടുത്തുന്നത്. പുതുതായി ചുമതലയേറ്റ പ്രിൻസിപ്പൽ മെഡിക്കൽ കോളേജിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് പ്രധാന അപവാദം. അദ്ദേഹം വ്യക്തിപരമായ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് കുറച്ച് ദിവസം അവധിയിലാണെന്നും ഇതോടൊപ്പം മെഡിക്കൽ കോളേജിലെ ശുചിമുറിയിലും മറ്റും നാശനഷ്ടം വരുത്തി അതിന്റെ ചിത്രങ്ങൾ പകർത്തി മോശമായ രീതിയിൽ പ്രചരണം നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും MBG MLA പറഞ്ഞു. നമ്മുടെ ഈ നവീകരണ പ്രവൃത്തി കൂടി നമുക്ക് വളരെ പെട്ടെന്ന് അടിയന്തരമായി പൂർത്തീകരിക്കുന്നതോടുകൂടി ഒരു മികച്ച നിലയിലേക്ക് നമ്മുടെ മെഡിക്കൽ കോളേജിനെ മാറ്റാൻ കഴിയും. അതുവരെ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ അത് സ്വാഭാവികമായിട്ടുണ്ട്. അത് അതുമായി ഉൾക്കൊണ്ടുകൊണ്ട് പോകാൻ, അതിനെ ഒന്ന് മനസ്സിലാക്കി കൊണ്ടുപോകാൻ കൂടി നമ്മുടെ നാട്ടിലെ ജനങ്ങൾ തയ്യാറാകണം എന്നൊരു അഭ്യർത്ഥന നടത്തുകയാണ്. അതോടൊപ്പം അനാവശ്യമായുള്ള അപവാദ പ്രചരണങ്ങളിലൂടെ നമ്മുടെ മെഡിക്കൽ കോളേജിനെ, പാവങ്ങളുടെ അഭയകേന്ദ്രമായ ഈ മെഡിക്കൽ കോളേജിനെ മോശപ്പെടുത്തുക എന്നതിൽ നിന്ന് മാറണം. ഏറ്റവും മിടുക്കരായ ഡോക്ടർമാർ, ആരോഗ്യമേഖലയിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഏറ്റവും മിടുക്കരായ ഡോക്ടർമാരാണ് നമ്മുടെ മെഡിക്കൽ കോളേജിനെ തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്ര അപവാദ പ്രചരണങ്ങളിലൂടെ ഈ മെഡിക്കൽ കോളേജിനെ മോശപ്പെടുത്താതിരിക്കുക, അതിൽ വീഴാതിരിക്കുക എന്നൊരു അഭ്യർത്ഥന കൂടി ഈ നാട്ടിലെ ജനങ്ങളോട് പ്രത്യേകമായി അഭ്യർത്ഥിക്കുക. ചെറിയ ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ ഉൾക്കൊള്ളുമെന്നാണ് കരുതുന്നതെന്നും സാധാരണക്കാരായ ജനങ്ങളുടെ ആശ്രയ കേന്ദ്രമായ പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനെ സംരക്ഷിക്കണമെന്നും കുപ്രചരണങ്ങളിൽ വീഴരുതെന്നും MLA പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.